ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ വൈഫൈ എക്സ്റ്റൻഡറുകളുടെ ലാൻഡ് പോർട്ടുകളെ കുറിച്ചാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈഫൈ എക്സ്റ്റൻഡർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മുടെ മോഡത്തിൽ നിന്ന് വൈഫൈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന, അതായത് വൈഫൈ കിട്ടാത്തോടത്ത് നമ്മളിത് ഇലക്ട്രിക് പ്ലഗിൽ കുത്തി വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു വൈഫൈ എക്സ്റ്റെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ വൈഫൈ എക്സ്റ്റെൻഡറും ഇതുപോലെ, ഇത് ഡി ലിങ്കിൻ്റെയാണ്, ഇത് ടി പി ലിങ്കിൻ്റെയാണ്. വൈഫൈ എക്സ്റ്റെൻഡറിനൊക്കെ ഒരു ലാൻഡ് പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. നോർമലി ഈ ഒരു ലാൻഡ് പോർട്ടിൻ്റെ ആവശ്യം നമുക്ക് വരാറില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാറില്ല ഈ ലാൻഡ് പോർട്ട്. കാരണം നമ്മൾ ഈ വൈഫൈ എക്സ്റ്റെൻഡർ കുത്തി വെച്ചിട്ട് നമ്മൾ വൈഫൈയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലൊക്കെ വൈഫൈ വഴിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്റ്റെൻഡറിന് ലാൻഡ് പോർട്ട് ആവശ്യം വരാറില്ല. എന്നാൽ പലപ്പോഴും ചിലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ ലാൻഡ് പോർട്ട് ഇതിന് കണക്ഷൻ കൊടുത്താൽ വർക്ക് ചെയ്യുമോ എന്നുള്ളത്. ഇതിനെക്കുറിച്ച് റീൽസ് ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ കൂടുതൽ പേരെ ഇതിനെ ചോദിച്ചു ഇത് എന്താണ്, ഈ ഒരു ലാൻഡ് പോർട്ടിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത്. സോ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ലാൻഡ് പോർട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിൽ ലാൻഡ് പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, വൈഫൈ എക്സ്റ്റെൻഡറിൻ്റെ ലാൻഡ് പോർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, നോർമലി നമ്മൾ ഈ എക്സ്റ്റെൻഡർ കോൺഫിഗർ ചെയ്യുന്നത്, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാകാം കോൺഫിഗർ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ ഐ പി അഡ്രസ്സ് ബ്രൗസറിലടിച്ച് ഇൻ്റർനെറ്റിൽ ബ്രൗസറിലടിച്ചിട്ട് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാം. സോ ഇത്തരത്തിൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ നോർമലി എക്സ്റ്റെൻഡർ മോഡിലാണ് ഈ നോർമലി എക്സ്റ്റെൻഡർ കോൺഫിഗറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു എക്സ്റ്റെൻഡർ മോഡിൽ കോൺഫിഗറേഷൻ ചെയ്ത ഒരു വൈഫൈ എക്സ്റ്റെൻഡറിന് നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ ആ ഒരു ലാൻഡ് പോർട്ടിൽ നിന്ന്, അതായത് ഈ ഒരു മോഡത്തിൻ്റെ ലാൻഡ് ഒരു എക്സ്റ്റെൻഡറിൻ്റെ ലാൻഡ് പോർട്ടിൽ നിന്ന് നേരെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. എക്സ്റ്റെൻഡർ മോഡിലാണ് ഇത് കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ നോർമലി, അതായത് നോർമൽ കേസിൽ നമ്മൾ എക്സ്റ്റെൻഡർ മോഡിൽ തന്നെയാണ് എക്സ്റ്റെൻഡർ കോൺഫിഗർ ചെയ്യുന്നത്. സോ അത്തരത്തിൽ കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കത് ആ ഒരു ലാൻഡ് കേബിൾ കുത്തിയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഉപയോഗിക്കാം. എന്നാൽ അതുകൂടാതെ നമുക്ക് ഇതിനെ ഒരു വൈഫൈ എക്സ്റ്റെൻഡ്, അതായത് വയേർഡ് വഴി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലെ മോഡത്തിൽ നിന്നിട്ട് നമ്മൾ വയർ വലിച്ച്, അതായത് ഇൻ്റർനെറ്റ് കേബിൾ വലിച്ച് വേറൊരു റൂട്ടർ വെച്ചിട്ട് ആ റൂട്ടർ വഴിയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടാവും, അതായത് വയേർഡ് എക്സ്റ്റെൻഷൻ. അങ്ങനെ വയേർഡായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതും നമുക്ക് അതുപോലെയും ഈ ഒരു പോർട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഇതിനകത്തോട്ട് ഇൻ കണക്ഷനും കൊടുക്കാം, ഇൻ്റർനെറ്റ് ഇൻ ആയിട്ടും കൊടുക്കാം. പക്ഷേ ഇൻ ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളൊരു എക്സ്റ്റെൻഡർ മോഡിൽ കോൺഫിഗർ ചെയ്തിരിക്കുന്ന എക്സ്റ്റെൻഡർ ആണെങ്കിൽ അങ്ങനെ ഇൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യില്ല. ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ അടുത്ത് ആദ്യത്തെ പേജിൽ തന്നെ, അതായത് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യാൻ നേരത്തെ തന്നെ നമ്മൾ ഇത് എക്സ്റ്റെൻഡർ ആയിട്ടാണോ കോൺഫിഗറേഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആക്സസ് പോയിൻ്റ് മോഡിലാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. സോ നമുക്ക് ഇതുപോലെ, അതായത് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ട പോലെ, മോഡത്തിൽ നിന്ന് ആ ഒരു വയർ വലിച്ച് ആയിട്ടാണ് ഇതത് കൊടുക്കുന്നത്, എക്സ്റ്റെൻഷൻ കൊടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്സസ് പോയിൻ്റ് മോഡൽ വേണം നമ്മളത് കോൺഫിഗറേഷൻ ചെയ്യാൻ. അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്തിനാണ് അപ്പോൾ നമ്മളിത് വയർലെസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ വൈഫൈ എക്സ്റ്റെൻഡർ മേടിക്കുന്നത്, അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ആക്ച്വലി ഇത് വയർലെസ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ, അതായത് വയർലെസ് എക്സ്റ്റെൻഡർ ആയിട്ട് പ്രവർത്തിക്കണമെങ്കിലും നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ ആ ഒരു വൈഫൈ സിഗ്നൽ കുറച്ചെങ്കിലുള്ള സ്ഥലത്ത് നമ്മളിത് ഫിക്സ് ചെയ്താലാണ് നമുക്കതിൻ്റെ വൈഫൈ എക്സ്റ്റെൻഡ് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിലും അപ്പുറത്ത്, അതായത് തീരെ വൈഫൈ റേഞ്ച് ഇല്ലാത്തോടത്ത് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ, നമ്മുടെ ഇത്തരത്തിലൊരു എക്സ്റ്റെൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വയേർഡായിട്ടും കൊടുക്കാം. ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി, ആ ഒരു എക്സ്റ്റെൻഡർ മോഡിലാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് രണ്ടാമതൊന്നുകൂടി കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ ആപ്ലിക്കേഷനിലായാലും അല്ലെങ്കിൽ നമുക്ക് നോർമലി ഐ പി അഡ്രസ്സ് അടിച്ച് കോൺഫിഗറേഷൻ ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കത് ഒരു ആക്സസ് പോയിൻ്റ് മോഡിൽ, കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് ഈ ഒരു വയേർഡ് എക്സ്റ്റെൻഷനായിട്ടും ഈ ഒരു വൈഫൈ എക്സ്റ്റെൻഡറുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത്തരത്തിലുള്ള എക്സ്റ്റെൻഡറുകളുടെ കോൺഫിഗറേഷനൊക്കെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ നോക്കുക, അതിനകത്ത് കയറി ചാനലിൽ ഒരുപാട് വീഡിയോസ് എക്സ്റ്റെൻഡറുകളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാവും. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് നമ്പർ പറയാം. സോ അതിനകത്ത് ചോദിക്കുക, എനിക്കറിയാവുന്നതൊക്കെ ആണെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. താങ്ക് യു സോ മച്ച്.